അമ്മ തൻ വിശുദ്ധി നിറയും അമ്മ തൻ കരുതലേകും വചനമാം തിരുവഴിയേ അണയാമൊന്നു ചേരാ ജപമാല കൂട്ട് ജപമാല കൂട്ട് ജപമാല കൂട്ട് ജപമാല കൂട്ട് The woods are lovely, dark and deep, but I have promised to keep miles to go before I sleep, miles to go before I sleep. ഈ കാടും ഈ പൊയ്കയും അതിമനോഹരമാണ് എന്നിരുന്നാലും പാലിക്കേണ്ടതായ വാഗ്ദാനങ്ങൾ നിദ്ര തുടങ്ങുന്നതിന് മുമ്പേ പാലിക്കാനായി ഞാൻ എൻ്റെ യാത്ര ആരംഭിക്കുകയാണ്. ചെറുപ്പത്തിലെ പഠിച്ച ഒരു കവിതയുടെ നാല് വരികളാണ്. ആംഗ്ലേയ സാഹിത്യകാരനായ റോബർട്ട് ഫോസ്റ്റർ അതിമനോഹരമായി ഇത് എഴുതി വച്ചിട്ടുണ്ട്. എനിക്ക് നിങ്ങൾക്കും അനുഭവപ്പെടുന്ന ഒരു ചിന്ത തന്നെയാണ് ഇത്. അമേരിക്കൻ പ്രസിഡന്റായ കെന്നഡിയും ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവും അവരുടെ ടേബിളിൽ എഴുതി വച്ചിരിക്കുന്ന കവിതാശകലമാണിത്. അതെ, ഇന്ന് ജപമാലക്കൂട്ടിൽ നാം ധ്യാനിക്കുന്നത് പ്രകാശത്തിൻ്റെ നാലാം രഹസ്യമാണ്, ഈശോയുടെ രൂപാന്തരീകരണം. താബോർ മലയിൽ വെച്ച് ഈശോ രൂപാന്തരപ്പെടുകയും ശിഷ്യന്മാർ അത് കാണുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് ധ്യാനിക്കാം. ഒരു ധ്യാനം കൂടുമ്പോൾ, ഒരു 13 മണിക്കൂർ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ, ഒരു ഉപവാസ ധ്യാനത്തിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലെല്ലാം ഒരു പ്രത്യേകമായ ഒരു താപോരാനുഭവം ഉണ്ടാകും. ചിലപ്പോഴൊക്കെ അത് കഴിഞ്ഞു പോകുന്നവരൊക്കെയും എന്നെ കെട്ടിപ്പിടിച്ച് പറയാറുണ്ട്, ബ്രദറെ ഒരു വലിയൊരു അഭിഷേകമായിരുന്നു, സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങുന്നൊരു അനുഭവം ഉണ്ടായി, എൻ്റെ രോഗങ്ങൾ മാറി, ജീവിതത്തിൽ വലിയൊരു പ്രത്യാശ ലഭിച്ചു, ഞാൻ എന്നും ദൈവത്തോടു കൂടിയായിരിക്കും, നല്ലൊരു കുംഭസാരം നടത്താൻ പറ്റി എന്നെല്ലാം പറഞ്ഞ് കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കുവച്ചിട്ടാണ് പോകുന്നത്. 2-3 മാസങ്ങൾ കഴിഞ്ഞാൽ പിന്നെ വിളിയില്ല, വരവില്ല, എല്ലാം പഴയതുപോലെ തന്നെയാകുന്നത് നമുക്ക് പലപ്പോഴും കാണാൻ കഴിയുന്ന ഒരു സത്യമാണ്. ഒരുപക്ഷെ എൻ്റെയും നിങ്ങളുടെയും ജീവിതം അത് തന്നെയാണ്. ഈശോ പറയുകയാണ്, ഓരോ താബോർ അനുഭവവും ഗത്സമനിലേക്കുള്ള നിന്റെ യാത്രയുടെ ആരംഭമാണ്. നിന്റെ ഗത്സമനിയും കാൽവരിയും നിനക്ക് സഹനങ്ങൾ തരുമ്പോൾ ഇതിനപ്പുറത്തൊരു താബോറുണ്ട്, ഇതിനപ്പുറത്തൊരു ദൈവീകമായ മഹത്വമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈശോയെ കെട്ടിപ്പിടിക്കാനും ഈശോയെ അള്ളിപ്പിടിക്കാനും സാധിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ ഈ രൂപാന്തരീകരണം നമ്മുടെ ജീവിതങ്ങളിലും ഉണ്ടാവും. ഈ ട്രാൻസ്ഫിഗറേഷൻ ഒരു പുഴു പൂമ്പാറ്റയായി മാറുന്നത് പോലെ നാമും മാറും. പ്രിയരെ, ജപമാലക്കൂട്ട് എന്ന ഈ ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും ആദ്യ ധ്യാനത്തിൽ കൂടി ആത്മീയ ചൈതന്യം ഇന്നുണ്ടോ എന്ന് ചിന്തിക്കാം. എവിടെയെങ്കിലും വെച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടെ ഒരു നവീകരണത്തിന്റെ പാതയിലേക്ക് നമുക്ക് കടന്നു വരാം. And miles to go before I sleep. And miles to go before I sleep. നിദ്ര തുടങ്ങുന്നതിന് മുമ്പേ എനിക്കേറെ ദൂരം നടക്കാനുണ്ട്. ഈ ഭൂമിയിലെ നിദ്രയായ മരണത്തിന് മുമ്പേ നാമും ചെയ്തു തീർക്കേണ്ട അനേക സുവിശേഷ വേലകൾ ദൈവം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ലോകത്തിന്റെ മായാമോഹങ്ങളുടെ ആ സൗന്ദര്യം ആസ്വദിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടല്ല ദൈവം നമ്മെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത്. But we have promised to keep. നമ്മുടെ വാഗ്ദാനങ്ങൾ നമ്മൾ പാലിക്കണം. ദൈവം തന്ന ഏറ്റവും വലിയ വാഗ്ദാനം എന്താണ്? നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജനത്തോടും സുവിശേഷം പ്രഘോഷിക്കുകയും. ഈ രൂപാന്തരീകരണം നമ്മുടെ ജീവിതത്തിലും ഒരു സുവിശേഷ ചൈതന്യമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. 13 മണിക്കൂർ ആരാധന ഈ 26 ഒക്ടോബർ ആബാ ധ്യാനകേന്ദ്രം, തൃശ്ശൂർ അതിരൂപതയുടെ ധ്യാനകേന്ദ്രമായ ആബാ ധ്യാനകേന്ദ്രത്തിലേക്ക് നിങ്ങളെ ഏവരെയും ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ്. ഒരു താപോർ അനുഭവം കർത്താവ് നമുക്ക് വീണ്ടും തരാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ.
പോലെ പെയ്തിറങ്ങിവ സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ ഇറങ്ങി എന്നിൽ വാ മഴ